ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജേണീസ് ഓഫ് കപ്പിത്താൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, കപ്പലിനെ എങ്ങനെയാണ് കപ്പലിൻ്റെ വെയ്റ്റ് നോക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പലപ്പോഴും പലരും വിചാരിച്ചിട്ടുണ്ടാകും, ഈ കപ്പലിൽ കയറ്റുന്ന സാധനത്തിൻ്റെ ഒക്കെ പാട് മൊത്തക്കണക്കിൽ എത്ര ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കണം എന്നുള്ളത്, അല്ലേ? അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിൻ്റെ മുമ്പ് കയറ്റുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം എത്ര കിലോ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം, എന്നിട്ട് കയറ്റി വെക്കാം. പക്ഷേ സാധാരണ ബൾക്ക് കാരിയറുകളിലൊക്കെ ബൾക്കായിട്ട് അയണോറും അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കപ്പലിൻ്റെ ഒരു വെയിറ്റ് എടുക്കും, എന്നിട്ട് കപ്പൽ പോകുന്നതിന് മുമ്പ് അതിനെ വീണ്ടും തൂക്കും. അങ്ങനെ ഈ രണ്ട് തൂക്കും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കപ്പലിലുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കാർഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കപ്പലിനെ മൊത്തത്തിൽ ഇങ്ങനെ തൂക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഇന്നത്തെ കഥയിൽ അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കപ്പൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാനഡയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പലിൽ വെറും ബലാസ്റ്റും അതുപോലത്തെ സാധനങ്ങളും മാത്രമേ ഉള്ളൂ, കാർഗോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ബലാസ്റ്റിലാണ്. അതുകൊണ്ടാണ് കപ്പൽ ഇത്രയും പൊന്തി കിടക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കപ്പൽ ഏകദേശം 18-20 മീറ്ററോളം ആഴത്തിലാണ് ഫുള്ളി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോകാറുള്ളതെന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് എടുക്കും. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് ഇപ്പോൾ കപ്പൽ മുങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിന് നമ്മളൊരു തീരുമാനം എടുക്കും. ബേസിക്കലി ഒരു സൈഡിൽ ഉള്ള ഈ സൈഡിലുള്ള ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളവരോട് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട ഡ്രാഫ്റ്റൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ കപ്പൽ എത്രത്തോളം മുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള റീഡിങ് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കപ്പൽ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ട ബിസി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര എന്താണ് ഡ്രാഫ്റ്റ് ഉള്ളത് നോക്കലാണ് അടുത്ത പരിപാടി. അതെങ്ങനെ എടുക്കണമെന്നുള്ളതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ലോഡിംഗ് ഓപ്പറേഷനൊക്കെ ഇവിടെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലോഡിംഗ് കഴിഞ്ഞു, ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ലോഡിംഗ് കഴിഞ്ഞല്ലോ, അപ്പോൾ എത്രത്തോളം കാർഗോ നമ്മൾ കപ്പലിൽ വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കുള്ളത് തീരുമാനിക്കുന്നുണ്ടാവുക, ഞാൻ എൻ്റെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാർഗോ തരുന്ന ആളുണ്ടല്ലോ, അയാളൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, അയാളും ഇതേപോലെ കാർഗോ എത്രത്തോളം കപ്പലിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അയാളും കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഇനി നമ്മൾ ഷിപ്പിൻ്റെ അങ്ങേ സൈഡിൽ വെള്ളത്തിൻ്റെ അപ്പുറത്ത് എത്രയാണ് കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ കപ്പലിന് ഇങ്ങനെ ലെവലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാണ്ട് കപ്പൽ നമ്മൾ ഷിപ്പിംഗ് ടൈംസ് തന്നെ ലിസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ലിസ്റ്റൊന്നും ഇല്ലാണ്ട് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കപ്പലിൻ്റെയാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള കാർഗോ എത്ര നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈഡിലുള്ള ഡ്രാഫ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിൽ നമ്മൾ ഇയാളുടെ കൂടെ, ഇയാൾ പിന്നെ നമുക്ക് കാർഗോ നമുക്ക് തരുന്ന കാർഗോ ഷിപ്പർ എന്ന് പറയും, കാർഗോ തരുന്ന ആളല്ലേ. അപ്പോൾ ആ തരുന്ന ആളുടെ മുതലാളിയാണ്, ഐ മീൻ അയാളുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഇദ്ദേഹം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഡ്രാഫ്റ്റൊക്കെ എടുത്തിട്ട് ഫൈനലി എത്രയാണ് കപ്പലിൽ കാർഗോ വന്നിട്ടുള്ളതെന്ന് തീരുമാനിക്കും. സാധാരണ ആ കപ്പലുകളിൽ ഫ്രണ്ടിലും ബാക്കിലും മിഡ്ഷിപ്പിലും മൂന്ന് സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പോർട്ട് സൈഡിലും സ്റ്റാർബോർഡ് സൈഡിലുമായിട്ട് മൊത്തം 6 അല്ലെങ്കിൽ 7 സ്ഥലത്ത് ഡ്രാഫ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും.
അപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് കൃത്യമായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സംഗതി വളരെ ക്രിട്ടിക്കലായിട്ടുള്ളത് ബൾക്ക് കാരിയറിൽ മാത്രമാണ്. വേറെ കപ്പലുകളിലൊന്നും സാധാരണ ഡ്രാഫ്റ്റ് കാർഗോ ലോഡിങ് ഓപ്പറേഷന് ശേഷം മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാവാറില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതാണ് നമ്മളുടെ ഒരു ഡ്രാഫ്റ്റ്. ഇത് പുറകിലത്തെ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ ഈ ആരോയിൽ കാണുന്നത്. ഈ ഡ്രാഫ്റ്റാണ് നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞു. ഇതേപോലെ അപ്പുറത്തും എല്ലാം വായിച്ചു കേട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഇയാൾ തന്നെയാണ് പോർട്ടിൻ്റെ ഒരു അതോറിറ്റിയാണ്. ഇയാൾ ഇയാളും അയാളുടെ രീതിക്ക് വായിക്കുന്നു, ഞാൻ എൻ്റെ രീതിക്ക് വായിക്കുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കോമൺ ഫിഗറിലെത്തിയിട്ട് ഇതാണ് നമ്മളുടെ കപ്പലിൽ ഇതുവരെ ലോഡ് ചെയ്തിട്ടുള്ള കാർഗോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു ഡിസ്കഷന് നമ്മളതിലൊരു എന്താ പറയുക ഒരു ഫൈനൽ തീരുമാനത്തിലെത്തും. അപ്പോൾ അങ്ങനെയാണ് കാർഗോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡ്രാഫ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മൊത്തത്തിൽ കപ്പലിൻ്റെ വെയിറ്റ് തിരിച്ചറിയുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ആർക്കിമിഡീസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ല ഒരാൾ പിന്നെ ഡ്രസ്സൊന്നും ഇടാണ്ട് കിടന്നിറങ്ങുമ്പോൾ ഒരു രാജാവ് ഒരാളോട് വെയിറ്റ് കണ്ടെത്തുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ശാസ്ത്രജ്ഞൻ ബാത്ത് ടബിൽ കുളിച്ച സമയത്ത് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ അയാൾ കണ്ടെത്തി പുറത്തേക്ക് പോയ വെള്ളത്തിൻ്റെ വെയിറ്റ് അയാളുടെ വെയിറ്റിൻ്റെ ഈക്വലാണെന്നൊക്കെ കണ്ടെത്തിയിട്ട് അയാൾ തുണിയില്ലാണ്ട് റോട്ടിക്കൂടെ കഥ കേട്ടിട്ടില്ല യൂറേക്കാന്ന് പറഞ്ഞിട്ട്. അതേ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോർ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ നിങ്ങളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഒരു വിരലിട്ട് നോക്കുക, പിന്നെ രണ്ട് വിരലിട്ട് നോക്കുക, പിന്നെ കൈ മുഴുവനായിട്ട് ഇട്ട് നോക്കുക. അപ്പോൾ ഓരോ തവണ നിങ്ങൾ കൈയിടുമ്പോഴും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ പിന്നെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആർക്കിമിഡീസ് എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ സാധനം ഇടുന്നത് കൊണ്ട് പിന്നെ പുറത്തേക്ക് പോകുന്ന വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണെന്നാണ് ആർക്കിമിഡീസ് കണ്ടെത്തിയത്. ആ ആർക്കിമിഡീസിൻ്റെ അതേ പ്രിൻസിപ്പിളിനെ നമ്മൾ ഒന്ന് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ള സംഗതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് ഫോർമുലകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമുലകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പലിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് കപ്പലിൽ എത്ര കാർഗോ വരുമ്പോഴാണ് എത്രത്തോളം മുങ്ങുക, അല്ലെങ്കിൽ മുങ്ങിക്കഴിഞ്ഞ ആ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ എത്രയാണ് ടോട്ടൽ കാർഗോ കപ്പലിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സാധാരണ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഡ്രാഫ്റ്റ് സർവേ എന്ന് പറഞ്ഞ സംഗതിയാണ് കേട്ടോ. ഇത് നമ്മൾ ഫൈനലായിട്ട് കപ്പലിനെ ഇങ്ങനെ ആടിയും ഇല്ലാണ്ടൊക്കെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഡ്രാഫ്റ്റ് സർവേനെയാണ് ഇൻ്റർമീഡിയറ്റ് ഡ്രാഫ്റ്റ് സർവേ എന്ന് പറയുന്നത്. ഇനി ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് സർവേ കൂടെ ഉണ്ട്, അതിനുവേണ്ടി വീണ്ടും നമ്മൾ ബോട്ടിൽ വരും. അപ്പോൾ നിങ്ങൾ ഫൈനൽ ഡ്രാഫ്റ്റ് സർവേക്ക് വരുമ്പോൾ സാധാരണ ഈ ഇപ്പോൾ ഒരു കുറഞ്ഞൊരു ചുവപ്പ് ഭാഗം പെയിൻറ്റ് നിങ്ങൾക്ക് കാണുന്നില്ലേ, അതുകൊണ്ടും കാണില്ല, നമ്മളെ കറുപ്പ് കാണുന്ന വരെ ലോഡ് ചെയ്യും. സമ്മർ ഡ്രാഫ്റ്റ് എന്നാണ് അതിനെ നമ്മൾ പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കപ്പിൽ രണ്ട് കളറുള്ളത്, പെയിൻ്റ് എന്തിനാണ് രണ്ടെണ്ണം അടിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ഡ്രാഫ്റ്റുകളും നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു, മിഡ്ഷിപ്പും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി തിരിച്ച് കപ്പലിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം നമ്മുടെ കപ്പലിപ്പം പിന്നെ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തണം. ആ വാല്യൂ വെച്ചിട്ട് ഇതുവരെ ഈ ടെർമിനൽ നമ്മളുടെ കപ്പലിലേക്ക് എത്രത്തോളം കാർഗോ ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തണം. ഈ ടെർമിനലിൽ നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 200,000 ടൺ കാർഗോ ആണ് കേട്ടോ, ചില്ലറ കളിയൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ പഴയ കപ്പൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആ കപ്പലിൽ ഏകദേശം 400,000 ടണ്ണാണ് ഓരോ തവണയും ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കപ്പലിൻ്റെ ഒരു പകുതി സൈസേ ഈ കപ്പലുള്ളൂ. അതുകൊണ്ട് ഗുണം അങ്ങനെ സൈസ് കൂടിയും കുറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈസിനെസ്സോ ഒന്നും ഇല്ല കേട്ടോ. രണ്ടും കണക്ക് തന്നെയാണ്, രണ്ടായാലും ഒരേ ജോലി രണ്ട് സ്കെയിലിൽ ചെയ്യണമെന്നുള്ളൂ. അതായത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാൾ പിന്നെ നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ ആപ്പ് ഓട്ടോറിക്ഷ എന്ന് പറയും, അതുപോലെ നായ്ക്കുറുക്കൻ എന്ന് പറയും, പിന്നെ വെള്ളിമൂങ്ങ എന്ന് പറയും. നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. ഈ സാധനത്തിൽ ലോഡ് ചെയ്യുന്ന പിന്നെ ലോഡ് ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലെ ടിപ്പർ ലോറിയിൽ ലോഡ് ചെയ്യുന്ന സാധനങ്ങളും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒന്നുമില്ലല്ലോ. അവർ ലോഡ് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന ആ ഒരു മാസിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലോ, വേറെ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇക്കാര്യത്തിലില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് തന്നെയാണ്, ചെറിയ കപ്പലായതുകൊണ്ട് വലിയ വ്യത്യാസമോ അല്ലെങ്കിൽ വലിയ കപ്പലായതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല. കപ്പൽ ഏതായാലും നമ്മൾ ലോഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയായാലും
അതിലുള്ള ജോലി, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പണികൾ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ബോട്ട് മുതലാളി കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇതിനെ അടുപ്പിച്ചുകൊണ്ട് വരുന്നത്. മാത്രമല്ല ഈ കയറി പോകുന്നതൊക്കെ മൊത്തം തുരുമ്പിട്ടിച്ച സ്ഥലത്ത് കൂടെയാണ്. കൊഴിഞ്ഞാടാൻ അതിഭീകരമായ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൊഴിഞ്ഞാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ സ്റ്റെപ്പ് കയറിക്കൊണ്ട് മുകളിലേക്ക് പോകാൻ പോവാണ്. ഈ കാണുന്നവരൊക്കെ കനേഡിയൻ ആളുകളാണ് കേട്ടോ. ഈ പിന്നെ ബോട്ട് ഓടിക്കുന്നവരും എൻ്റെ കൂടെ ഇപ്പുറത്ത് നിൽക്കണവും ഇവരൊക്കെ കനേഡിയക്കാരാണ്. കാനഡക്കാർ അല്ലേ, കാനഡ. നിങ്ങൾ എത്ര ആൾക്കാർ, നിങ്ങൾ എത്ര പേർക്ക് കാനഡയിൽ പോയിട്ട് താമസിക്കണമെന്നും പഠിക്കണമെന്നും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നിലവിൽ കാനഡയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. എന്നാൽ അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് വരുമ്പോൾ നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചായ പിടിക്കാമല്ലോ. എന്താ നമ്മളൊരു ഒരു മലയാളി മറ്റു മലയാളിയെ അങ്ങനെ തന്നെ അല്ലേ സ്വീകരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ശരി, അപ്പോൾ നമ്മുടെ കപ്പൽ ഏകദേശം ഫുള്ളി ലോഡായത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാങ് വേ ഇവിടെ ഇടാൻ പറ്റില്ല. പകരം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ലാഡറിന് നമ്മൾ പറയുന്ന പേരെന്താണ്, എംഒടി ലാഡർ എന്ന് പറഞ്ഞു കേട്ടോ. മറക്കണ്ട, എംഒടി ലാഡർ. അപ്പോൾ നമ്മൾ എംഒടി ലാഡർ കയറിയിട്ട് നേരെ തിരിച്ച് ഷിപ്സ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു പിന്നെ ലൈഫ് ജാക്കറ്റ്, ലൈഫ് വെസ്റ്റ് എന്നാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാധനം പറയാം. അത് ഊരിയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. കാരണം വീണ്ടും ഫൈനൽ ടാസ്ക്കിലേക്ക് പോകുമ്പോൾ ഇതേ സാധനം ഇട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. തിരിച്ച് നമ്മൾ ഈ സാധാരണ ഈ ഒരു ലൈഫ് വെസ്റ്റൊക്കെ നമ്മൾ ഗ്യാങ് വേ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത് പോർട്ടിൽ കേട്ടോ. കാരണം അടുത്ത തവണ തിരിച്ച് പോകണമെങ്കിൽ അടുത്ത ഡ്രാഫ്റ്റ് വരയ്ക്ക് പോകുമ്പോൾ പിന്നെ എടുത്തുകൊണ്ടിരുന്ന ആവശ്യമില്ലല്ലോ. ഇവിടെ ഇരുന്ന് എവിടെ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ട് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഷിപ്പിന് തിരിച്ച് നമ്മൾ കപ്പലിലേക്ക് എത്തി. ഇനി നമ്മളുടെ ഷിപ്സ് ഓഫീസിൽ പോയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് കിട്ടി എത്രത്തോളം കാർഗോ കപ്പലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താം. ഈ കണ്ടെത്തി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ കാർഗോ ഫിഗറിലെത്തുമ്പോഴേ സാധാരണ 99% നമ്മുടെ ഫിഗറും കാർഗോ സർവറുടെ ഫിഗറും യോജിക്കാറില്ല. നമ്മൾ സാധാരണ എപ്പോഴും ലോഡ് കുറച്ച് ചെയ്തെന്നും അവരെപ്പോഴും ലോഡ് കൂടുതൽ ചെയ്തെന്നും പറയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതൊരു ടിപ്പിക്കൽ ട്രെൻഡാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു വാല്യൂയിൽ എത്തുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സർവേ കഴിഞ്ഞു. എന്നിട്ട് തിരിച്ചിനി എത്ര കാർഗോ ലോഡ് ചെയ്യണമെന്നുള്ള കാര്യത്തിലും തീരുമാനമായി. ഞാൻ ഫൈനൽ കാർഗോ എത്ര ലോഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ആ ക്വാണ്ടിറ്റി ഇനിയും ഇത്ര കൂടി വരണമെന്ന് ഞാൻ അവരോട് പറയുമല്ലോ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ആ ക്വാണ്ടിറ്റി ലോഡ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പൽ ലോഡിങ് കഴിഞ്ഞു. പിന്നെ ഈ പോർട്ടിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കയറഴിച്ചിട്ട് കപ്പൽ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടികൾ തുടങ്ങണം. അപ്പോൾ ഞാനിങ്ങനെ ഈ പിന്നെ നമ്മുടെ മലയാളം പടത്തിലൊക്കെ ഈ പിന്നെ ലേബർ റൂമിൻ്റെ പുറത്ത് അച്ഛനാവാൻ പോണ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ നടക്കുന്ന നിങ്ങൾക്ക് കാണുന്നില്ലേ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി അവർ ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ലോഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ഷോർട്ട് ലോഡിങ് ആവും. ആ ഒരു ടെൻഷനുണ്ട്. മാത്രമല്ല ഫൈനൽ ഡ്രാഫ്റ്റ് സർവേയിൽ ഞാൻ പറയുന്ന ക്വാണ്ടിറ്റിയായിട്ട് അവർ യോജിക്കണം. യോജിച്ചില്ലെങ്കിൽ പിന്നെയും തല്ലാവും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ലേബർ റൂമിൻ്റെ മുമ്പിലൂടെ നടക്കുമ്പോൾ ഇതുപോലെ നടക്കുന്നത്. ഈ രണ്ട് പേരും ആ പോട്ട് അതോറിറ്റി ആൾക്കാരാണ്. അപ്പോൾ അവരെ കുറച്ച് സോപ്പിടാനൊക്കെയുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർ സോപ്പ് ഷൂ പോലെ പിന്നെ പോളിഷ് ചെയ്യാൻ നോക്കിയിട്ട് പതയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഫൈനലി ഈ ലോഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാർഗോ ക്വാണ്ടിറ്റിയിൽ ഫിഗറിൽ പിന്നെ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ കപ്പലിലും ബൾക്ക് കാരിയറിലെ ചീഫ് ഓഫീസറും അതുപോലെ പോർട്ട് അതോറിറ്റിയുടെ ആളും തമ്മിൽ പരസ്പരം ധാരണയായിട്ടുള്ള ഒരു കാർഗോ ക്വാണ്ടിറ്റിയിൽ സൈൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാർഗോ ലോഡ് ചെയ്ത് ഞാനും അംഗീകരിച്ചു, അത്രയും ലോഡ് ചെയ്യുന്ന അവരും അംഗീകരിച്ചു. അപ്പോൾ നമ്മൾ പരസ്പരം സൈൻ ചെയ്യുന്നതാണ് അവസാനത്തെ ചടങ്ങ്. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരത്തിന് വെടി പിന്നെ പൊട്ടിക്കുന്നതുപോലെ എൻ്റെ നാട്ടിൽ ചെനതിക്കാവൽ അമ്പലത്തിൽ വെടി പൊട്ടിക്കുന്നതുപോലെയൊക്കെ തന്നെ അടുത്ത അവസാനത്തെ പരിപാടി ഇതുപോലെ സീൽ വെച്ച് ഒപ്പ് വെക്കുന്ന പരിപാടിയാണ് ഫൈനലായിട്ടുള്ള പരിപാടി. അവിടെ ഒരു കാര്യമില്ലാണ്ട് സിഗരറ്റ് വലിച്ചിട്ട് നമ്മളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന അദ്ദേഹം ഇവിടുത്തെ പിന്നെ ലോക്കൽ ഏജൻ്റാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കൽ ഏജൻ്റാണ്. അപ്പോൾ അതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കപ്പലിനെ തൂക്കുന്നതും വില അതിൻ്റെ മൊത്തത്തിൽ എത്ര ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കപ്പിത്താൻ പുതിയ ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ ആസ് യൂഷ്വൽ ആൻഡ് ആസ് ഓൾവേസ് ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ചേസ് യുവർ ഡ്രീംസ്.